ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തുടർച്ചയായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളൊന്നും മറക്കാൻ സാധിക്കുന്നതല്ല. ഇക്കഴിഞ്ഞ ദിവസം, ഈ രണ്ട് ദിവസത്തിന് മുമ്പാണ് അബൂബക്കർ എന്ന ഒരു യുവാവ് കവിത റാണി എന്ന ഒരു പെൺകുട്ടിയെ 35 കഷ്ണങ്ങളാക്കി കൊന്നു തള്ളിയത്. ഒരു ലവ് ജിഹാദ് ആയിരുന്നു അത്. മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, അവളുമായി കഴിഞ്ഞുകൊണ്ടിരിക്കെ ആ വീട്ടിലേക്ക് അവളില്ലാത്ത ഒരു സന്ദർഭത്തിൽ കവിതാ റാണിയെ വിളിച്ചു വരുത്തുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും ആ സമയത്ത് അവിടെ മറ്റൊരു സ്ത്രീയുടെ എന്തോ ഒരു സാന്നിധ്യം കവിതാ റാണിക്ക് അനുഭവപ്പെടുകയും മറ്റൊരു പെണ്ണിവിടെ ഉണ്ടായിരുന്നോ എന്നതിനെ ചൊല്ലി അബൂബക്കറും കവിതാ റാണിയും പരസ്പരം തർക്കത്തിലാകുന്നു. ഈ തർക്കം ഒടുവിൽ കൊലയിലേക്ക് കലാശിക്കുന്നു. വായ പൊത്തിപ്പിടിച്ച്, മൂക്കും പൊത്തിപ്പിടിച്ച്, ശ്വാസം മുട്ടിച്ച് കവിതാ റാണിയെ അബൂബക്കർ കൊല്ലുന്നു. എന്നിട്ടും കലിയടങ്ങാതെ 35 കഷ്ണങ്ങളാക്കി അബൂബക്കർ കവിതാ റാണിയെ പീസ് പീസാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കവിതാ റാണിയെ കാണാനില്ല. അന്വേഷിച്ചു വന്ന ആളുകൾ കവിതാ റാണിയെ കണ്ടില്ല. അബൂബക്കർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ആൾ അന്വേഷിച്ചു വരുന്നു, അബൂബക്കറിനെ കാണാനില്ല, എന്താണ് ജോലിക്ക് വരാത്തത്? വീട് പൂട്ടിക്കിടക്കുന്നു. ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നു. പോലീസുകാർ വീട് കുത്തി തുറക്കുന്നു. ഫ്രിഡ്ജിൽ കണ്ട മാംസം അത്രയും കവിതാ റാണിയുടേതാണ് എന്ന് തിരിച്ചറിയുന്നു. തല മുതൽ കാലും ഉടലും എല്ലാം ഉണ്ട്, രണ്ട് കൈകൾ മാത്രമില്ല. അതെവിടെ പോയി? കാരണം വിരലടയാളമൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്താമെന്നായിരിക്കും അബൂബക്കർ വിചാരിച്ചിരിക്കുക. രണ്ട് കൈയും രണ്ട് സ്ഥലത്തായി കുഴിച്ചിട്ടു. തുടർന്ന് അബൂബക്കറിനെ പിടികൂടുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, കൊന്നതാണ് എന്ന് സമ്മതിക്കുന്നു, ഇതാണ് കാരണം എന്നും പറയുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ അബൂബക്കറിനെ ജാമ്യത്തിലെടുക്കാനും അബൂബക്കറിന് വേണ്ടി പണം ചിലവഴിക്കാനും അബൂബക്കർ നിരപരാധിയായിരുന്നു എന്ന് പറയാനും ആളുകൾ മുന്നോട്ട് വരും. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? ആർക്കാണ് ജീവൻ പൊലിഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഈ വേദനയും പേര് ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട് കവിതാ റാണിക്ക്. എന്തിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത്? ഒറ്റപ്പെട്ട കേസുകളാണോ? അക്ഷയ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഓർമ്മയില്ലേ? മാതാപിതാക്കൾ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ടും ഒരു മുസ്ലിം പയ്യനെ പ്രണയിച്ചു കൂടെ പോയി. ഒടുവില് അവൻ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും വിവാഹം കഴിച്ചില്ല. വീട്ടുകാർ എതിർത്തപ്പോൾ ഈ പെൺകുട്ടി മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, റെഡിയാക്കി. ആ പയ്യന്റെ കൂടെ ജീവിക്കാൻ ആ പെൺകുട്ടി തീരുമാനിച്ചു. ശരി, ജീവിച്ചോ, വീട്ടുകാരും വിട്ടു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, സ്കൂളുകളുടെ അടുത്ത് ലോഡ്ജുകളിൽ താമസിച്ച് മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി. ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ അയ്യോ പൊത്തോന്ന് നിലവിളിയും. പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിയ പെൺകുട്ടിയാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം? ഗ്രീഷ്മയുടെ വിഷയവും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. പ്രേമിച്ച പയ്യന് കഷായം കൊടുത്ത് കൊന്നപ്പോൾ അവൾ പഠിക്കാൻ മിടുക്കിയായിരുന്നത്. എന്ത് കാര്യം? കൊലയാളിയുടെ ക്വാളിഫിക്കേഷൻ നോക്കിയല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. അവർക്ക് വലിയ ഭാവിയൊക്കെ ഉണ്ടാകും, ശരിയാണ്. ഒടുവിൽ 85% മാർക്ക് വാങ്ങി ജയിച്ച ആളാണ് പ്ലസ് ടുക്കാരിയായ അക്ഷയ എന്ന് മനസ്സിലാക്കി ആ സ്ഥാപനം തന്നെ ആ പെൺകുട്ടിയെ ഏറ്റെടുത്തു. കേസ് നടത്താനും അതിനെ തുടർന്ന് പഠിപ്പിക്കാനും അതിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കി കൊടുക്കാനും ഒക്കെ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നു. ഗ്രീഷ്മയുടെ വിഷയം ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. നിൽക്കട്ടെ. ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു സംഭവം നടന്നു. അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യൻ സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിച്ചു. വീട്ടുകാരാവുന്ന പറഞ്ഞു, മോളെ നമുക്ക് ഈ ബന്ധം വേണ്ട. ഇല്ല, എനിക്ക് അഫ്താബിനെ തന്നെ വേണം. ശരി. അങ്ങനെ ഇവര് രണ്ടുപേരും ബാംഗ്ലൂർ സിറ്റിയിലാണെന്ന് തോന്നുന്നു, അതോ എറണാകുളത്താണോ? ബാംഗ്ലൂരാണ് അല്ലേ, ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ആ വാർത്ത ചെയ്തിരുന്നു, ഓർക്കുന്നില്ല. അവര് രണ്ടുപേരും ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ ആരംഭിച്ചു. ദിവസവും ഫേസ്ബുക്കില് ഫോട്ടോ ഇടും, കാരണം വീട്ടുകാരോടുള്ള മധുര പ്രതികാരം. നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ, ഞങ്ങൾ ഹാപ്പിയാണ്. ദിവസവും ആ ഫോട്ടോ കണ്ട് മാതാപിതാക്കൾ
നെടുവീർപ്പിട്ടു. ശരി, മകള് സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ, സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത മാർഗമല്ലേ. രണ്ടുപേരും ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി മകളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ കാണാനില്ല. പിതാവ് അന്വേഷിച്ചു വരുമ്പോൾ അഫ്താബും സാന്ദ്രയും താമസിക്കുന്ന വീട് പൂട്ടി കിടക്കുന്നു. അന്വേഷിക്കുന്നു. അപ്പോൾ അഫ്താബിനെ പിടിച്ചു. അത് 35 കഷ്ണം. ഇന്ന് ഒരുപാട് സൈറ്റുകൾ, ഡാർക്ക് വെബ് പോലെയുള്ള സൈറ്റുകളൊക്കെ ഉള്ളപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലണം, എത്ര കഷ്ണമാക്കണം, അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ആൾക്കാർക്ക് പഠിക്കാമല്ലോ. പിന്നെ ഹൊറർ മൂവീസ് ഉണ്ട്, അതൊക്കെ കണ്ട് 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 ഏതാണ്ട് മനസ്സൊക്കെ തഴമ്പിച്ചിരിക്കുന്നവരായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രയാസം ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകില്ല. എന്ത് ചെയ്യണം, ചെയ്തു കഴിഞ്ഞാലും ഒരു കൂസലുമില്ല. മുഹമ്മദ് ഷാഫിയെ കണ്ടില്ലേ, റോസിയെയും കൊന്നു, ഒരു കുഴപ്പമില്ല. അടുത്ത പത്മിയെ കൊന്നു, അടുത്ത 4 പേരെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു. ശരി, അറപ്പ് തീർന്നല്ലോ ചോര കണ്ട് മനുഷ്യന്റെ. പിന്നെ മാംസം വേവിച്ച് തിന്നുകയും ചെയ്തു. കൂടെ ലീലയും ഭഗൽ സിംഗും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഖമായി. അങ്ങനെ സാന്ദ്രയുടെ ചിത്രം കാണാതെ വീട്ടിൽ വന്നു, കൂട്ടിക്കിടക്കുന്നു. പിതാവ് വന്ന് നോക്കി, പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യുന്നു. അഫ്താബിനെ പിടിക്കുന്നു, 35 കഷ്ണങ്ങളാക്കി തല അങ്ങനെ വെച്ചിട്ടുണ്ട്. ദിവസവും എനിക്ക് അത് നോക്കണം, എന്താണ് കൊലയ്ക്ക് കാരണം. അവൾ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അല്ല, നിങ്ങളപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇല്ല, എനിക്കൊരു മുസ്ലിം പെണ്ണിനെയാണല്ലോ വേണ്ടത്. ഇവള് പിന്നെ സെറ്റപ്പ്, കുറച്ചുനാൾ കഴിയുമ്പോൾ മടുക്കുമ്പോൾ പോകാമല്ലോ. ശരി, മടുക്കുമ്പോൾ തിരിച്ചു പോകണ്ടേ? എന്തിനാണൊരു കൊല? വേണ്ടെങ്കിൽ വേണ്ട. ശരി, യോജിപ്പില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. യോജിപ്പുള്ളപ്പോഴാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പിന്നെയും ഒരുമിച്ച് പോകാൻ നമ്മളാർക്കെങ്കിലും എഗ്രിമെന്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ? മാനസികമായിട്ട് അടുപ്പും യോജിപ്പും കുറഞ്ഞു വന്നാൽ വേണ്ടാന്ന് തീരുമാനിക്കണം. എന്നാൽ പിന്നെ ഫാനിൽ തൂങ്ങിയാടുകയോ ഇങ്ങനെ പീസ് പീസായി ഫ്രീസറിൽ ഇരിക്കുകയോ ചെയ്യില്ലല്ലോ. നഷ്ടം മാതാപിതാക്കൾക്കല്ലേ, സഹോദരങ്ങൾക്കുമല്ലേ നഷ്ടം. ഇവർക്ക് ഇപ്പം എന്താ കുറച്ച് ദിവസം ശിക്ഷ കേട്ട് അവർ പുറത്തിറങ്ങി വരും, ഒരു കുഴപ്പമില്ല. വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഒരു കാമുകി പെണ്ണിനെ വേറൊരു പയ്യനുമായിട്ട് ആ പെണ്ണിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പീസ് പീസാക്കി. അവൻ എന്താ പറഞ്ഞേ, ഓരോ ഇത്ര വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് 35 വയസ്സ്, ഒരു കുഴപ്പമില്ല, നൈസായിട്ട് എനിക്ക് ഊരി വരാൻ പറ്റും. ഇത്രയ്ക്ക് അവരിതിനൊക്കെ കാണുന്നുള്ളൂ. പോയി കിടന്നു കഴിയുമ്പോഴേക്കല്ലേ ബുദ്ധിമുട്ട് മനസ്സിലാകും. ഇപ്പൊ നമ്മുടെ ഗ്രീഷ്മ അവിടെ കിടന്ന് നിലവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും വരുന്നുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ പുതിയ വാർത്ത. ഒരു മാഹീൻ കണ്ണ് എന്ന യുവാവ് മീൻ കച്ചവടക്കാരനാണ്, പേര് മാറ്റി പറഞ്ഞു, ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചു, ശരി കൊണ്ടുപോയി, പിന്നീട് എന്താ സംഭവിച്ചത് നോക്കാം. ഒരു പെണ്ണിനും ഉണ്ടാകാൻ പാടില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഊരുട്ടമ്പലത്തെ വിദ്യ കടന്നുപോയത്. വിശ്വസിച്ച പുരുഷനിൽ നിന്ന് നിരന്തരം ചതിയുടെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അയാൾക്കൊപ്പം ജീവിക്കണം എന്ന് കരുതിയ വിദ്യയെ നിഷ്ഠൂരമായി കൊന്നുതള്ളിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ഓട്ടോയിൽ മീൻ കച്ചവടത്തിനെത്തുന്ന മീൻകാരനായാണ് മാഹിൻകണ്ണിനെ വിദ്യ ആദ്യം കാണുന്നത്. പൂവാർ നിന്ന് ഓട്ടോറിക്ഷയിൽ മത്സ്യവുമായി കാട്ടാക്കട, മാർനല്ലൂർ മേഖലകളിൽ കച്ചവടം നടത്തുമ്പോഴാണ് 11 വർഷം മുൻപ് വിദ്യയുമായി മാഹിൻ പരിചയത്തിലായത്. താൻ വിവാഹിതനാണെന്നും മാഹിൻ എന്നാണ് പേരെന്നും മറച്ചുവെച്ച ഇയാൾ മനു എന്ന പേരിലാണ് വിദ്യയെ പരിചയപ്പെട്ടത്. ദിവസവും മീനുമായി എത്തുന്ന മനുവുമായി അടുപ്പത്തിലായതോടെ വിദ്യ ഇക്കാര്യം അമ്മയോട് പറഞ്ഞു. കൂലിപ്പണിക്കാരനായിരുന്ന ജയചന്ദ്രന്റെയും രാധയുടെയും മൂത്ത മകളായിരുന്നു വിദ്യ. പൂവാർ സ്വദേശി മാഹിനുമായുള്ള പ്രണയത്തെ വീട്ടുകാർ എതിർത്തു. അന്ന് വകവയ്ക്കാതെ മാഹിനെ വിശ്വസിച്ച വിദ്യ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി. എന്നും ഒപ്പമുണ്ടാകുമെന്നത് മാത്രമായിരുന്നു പ്രതീക്ഷ. മാഹിൻ കണ്ണിനൊപ്പം മലയം കീഴിനടുത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിദ്യയുടെ വീട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും മാഹിൻ കണ്ണ് ഒഴിഞ്ഞുമാറി. വിദ്യ ഗർഭിണിയായതോടെ മാഹിൻ വിദേശത്തേക്ക് കടന്നു. 2009 മാർച്ച് 14 വിദ്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. 1.5 വർഷത്തിന് ശേഷം വിദേശത്ത് നിന്നും മാഹിൻ തിരിച്ചെത്തി. ഗൾഫിൽ നിന്നെത്തിയ മാഹിൻ വിദ്യയ്ക്കൊപ്പം കഴിയുകയായിരുന്നു. ഒരു ദിവസം മാഹിൻ ബാത്റൂമിലായിരിക്കെ ഇയാളുടെ ഫോണിലേക്ക് വന്ന ആദ്യ ഭാര്യ റുക്കിയുടെ കോൾ വിദ്യ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മാഹിൻ വിവാഹിതനാണ് എന്നും മക്കളുണ്ട് എന്നുമുള്ള വിവരം വിദ്യ അറിഞ്ഞത്. ഇതേ ചൊല്ലി ഇരുവരും തർക്കമായി. റുക്കിയും വിദ്യയുമായി തർക്കവും വഴക്കുമായി. താൻ പിരിഞ്ഞു പോകില്ല എന്ന് ശാഠ്യം പിടിച്ച വിദ്യ രണ്ടാം ഭാര്യയായി കഴിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ ഇത് റുക്കിയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. റുക്കിയുടെ ഒത്താശയോടെ വിദ്യയെ എന്നേക്കും ഒഴിവാക്കാൻ മാഹിൻ പദ്ധതിയിട്ടു. 2011 ഓഗസ്റ്റ് 18 വൈകിട്ട് വിദ്യയെയും 2.5 വയസ്സുകാരിയായ ഗൗരിയെയും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് മാഹിൻ കണ്ണ് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നീട് ആരും കണ്ടിട്ടില്ല. മാഹിൻ കണ്ണ് വിദ്യയും കുഞ്ഞുമായി പൂവാറിന് അപ്പുറം തമിഴ്നാട് അതിർത്തിയിലുള്ള കടപ്പുറത്ത് എത്തുകയും അവിടെ വിജനമായ സ്ഥലത്ത് വെച്ച് വിദ്യയെയും കുഞ്ഞിനെയും കടലിലേക്ക് തള്ളി വീഴ്ത്തുകയുമായിരുന്നു. തിരയിൽപ്പെട്ട് ഇരുവരും മുങ്ങിത്താഴുന്നുവെന്ന് ഉറപ്പാക്കിയ ശേഷം അവിടെ നിന്ന് ബൈക്കിൽ രക്ഷപ്പെട്ടു. വിദ്യയുടെ മൃതദേഹം 2011 ഓഗസ്റ്റ് 19 ഗൗരിയുടേത് ജീർണിച്ച നിലയിൽ ഓഗസ്റ്റ് 24 തമിഴ്നാട് തീരത്ത് അടിയുകയും അജ്ഞാത മൃതദേഹങ്ങളെന്ന നിലയിൽ DNA സാമ്പിളുകളും ഫോട്ടോയും ശേഖരിച്ച ശേഷം തമിഴ്നാട് പോലീസ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. മകളെയും കുഞ്ഞിനെയും കാണാതായി 2 ദിവസമായിട്ടും ഇവരെ പറ്റി വിവരമൊന്നും ലഭിക്കാതെ വന്നതോടെ വിദ്യയുടെ അമ്മ രാധ 2011 ഓഗസ്റ്റ് 20 മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തൊട്ടടുത്ത ദിവസം മാഹിന്റെ സ്ഥലമായ പൂവാർ സ്റ്റേഷനിൽ പരാതി നൽകി. പൂവാർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ മാഹിൻ കണ്ണിനെ പോലീസ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ വിദ്യയെയും മകളെയും വേളാങ്കണ്ണിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നും അടുത്ത ദിവസം അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്നും അതിനുശേഷം മുങ്ങുകയുമായിരുന്നു ഇദ്ദേഹം. 2019 മാറനല്ലൂർ പോലീസ് വീണ്ടും മാഹിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു.
ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മാഹിൻ മനുഷ്യാവകാശ കമ്മീഷനും കോടതിയിലും പോയി തന്നെ അനാവശ്യമായ സ്റ്റേഷനിൽ വിളിക്കുന്നത് തടഞ്ഞു. ഇതോടെ അന്വേഷണത്തിൽ വഴിമുട്ടിയ കേസ് അൺനോൺ കേസുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോഴാണ് 2021 ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് എത്തിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വിദ്യയുടെ ബന്ധുക്കളെയും മാഹിൻ കണ്ണിനെയും കുടുംബാംഗങ്ങളെയും നേരിൽ കണ്ട് നടത്തിയ അന്വേഷണവും ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെളിവ് ശേഖരവുമാണ് 11 വർഷത്തിന് ശേഷം കൈക്കുഞ്ഞുൾപ്പെടെയുള്ള ഇരകളായി ഇരട്ടക്കൊലക്കേസിന് തുമ്പായത്. വിദ്യയുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് മാഹിൻ കണ്ണിന്റെ പേര് രേഖപ്പെടുത്തിയതും ഏറ്റവും അവസാനം വിദ്യയെയും ഗൗരിയെയും മാഹിൻ കണ്ണാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ള മൊഴികളും മാഹിൻ കണ്ണിലേക്ക് പോലീസ് അന്വേഷണം കേന്ദ്രീകരിക്കാൻ ഇടയാക്കി. ഒരു പെണ്ണിനെ പ്രേമിക്കുക, വിശ്വസിപ്പിക്കുക, ഇറക്കിക്കൊണ്ടു പോകുക, വാടക വീട്ടിൽ താമസിപ്പിക്കുക, കുറച്ചു നാള് കഴിഞ്ഞ് ഗർഭമുണ്ടായി, ഗൾഫിൽ പോയി, തിരിച്ചു വന്നു, ഇവളോടൊപ്പം തന്നെ താമസിക്കുന്നു. അപ്പോ ആദ്യത്തെ ഭാര്യ റുഖിയയെയും രണ്ട് കുഞ്ഞുങ്ങളെയും തന്ത്രപൂർവം ചതിച്ചു. എന്നിട്ട് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിദ്യ പിന്മാറേണ്ടിയിരുന്നില്ലേ? ആ പെണ്ണിനെയും ചതിച്ചു, എന്നെയും ചതിച്ചു. ഗതികേടുകൊണ്ടായിരിക്കും ഇനിയും തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ, നാട്ടുകാര്, കുടുംബക്കാര്, കുത്തുവാക്കുകള്, പരാതികള്, പരിഭവങ്ങള്, കുറ്റപ്പെടുത്തലുകള്, അതുകൊണ്ടായിരിക്കില്ലേ രണ്ടാം ഭാര്യയായിട്ടാണെങ്കിലും ഞാൻ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ റുഖിയ സമ്മതിക്കുന്നില്ല. ശരി, മാഹിൻ കണ്ണ് വിദ്യയെയും ഗൗരി എന്ന് പറയുന്ന കുഞ്ഞുമകളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒന്നാലോചിച്ച് നോക്കിക്കേ, കടലിൽ തള്ളിയിട്ട് കൊല്ലുന്നു. ഇയാളുടെ ബീജത്തിൽ ജനിച്ച കുഞ്ഞാണ്, ഇയാളെ വിശ്വസിച്ചിറങ്ങി വന്ന പെൺകുട്ടിയാണ്. ഇനിയും ഇതുപോലെ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ അവരുമായി ചാടിയിറങ്ങി പുറപ്പെടാൻ പോകുന്ന, മതം മാറി വിവാഹങ്ങൾ, ഇന്റർകാസ്റ്റ് മാരേജുകൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഒരു മതേതര സമൂഹത്തില്, പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറെയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ആദരാഞ്ജലികൾ നേരത്തെ തന്നെ അർപ്പിക്കാമെന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇപ്പോ വിദ്യയെ വളർത്തുദോഷമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന എല്ലാ ഗൈഡൻസും കൊടുത്തു തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരുടെയൊക്കെയോ വലയിൽ അവർ അകപ്പെട്ടു പോകുന്നു. പിന്നെ ഈ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ കുറച്ച് ലിബറലായിട്ടാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങൾ പലപ്പോഴും അവർ മിസ്യൂസ് ചെയ്തിട്ടാണ് ഇത്തരം വലകളിലേക്ക് എടുത്ത് ചാടുന്നത്. എന്തായിരുന്നാലും ഈ ചെറിയ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നത് വലിയ ഒരു വഴിത്തിരിവായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വിദ്യയെ കഷ്ടപ്പെട്ട് വളർത്തിയ കൂലിപ്പണിക്കാരനായ പിതാവും, ആ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്! ഒരു കുരുന്നിനെ കൂടിയാണ് കുരുതി കൊടുത്തിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്ന ആളുകളെ? അതോ അവരെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്തിട്ട് ഈ വിദ്വാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോ എന്താ പറഞ്ഞത്? വേളാങ്കണ്ണിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് നേരെ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുത്തു. ചുമ്മാ ചുമ്മാ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു, കാരണം കേസിനെ വഴിതിരിച്ചു വിടണമല്ലോ. അപ്പോ മാഹിൻ കണ്ണ് എന്ന മനു അതിവിദഗ്ധനാണ്. ഇങ്ങനെ എത്ര പേരെ തള്ളിയിട്ട് കൊന്നിട്ടുണ്ടെന്നും എത്ര പേർക്ക് വല വിരിച്ചിട്ടുണ്ടെന്നും ഇനിയും അറിയണം. അപ്പോ ഇത്രയും നാളും മാഹിൻ കണ്ണിന്റെ കൂടെ ജീവിച്ചിട്ടും വിദ്യയ്ക്ക് മനസ്സിലായിട്ടില്ല മാഹിൻ കണ്ണ് മുറിയനാണെന്നല്ലേ? എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ. നന്ദി.